വെൽക്കം ടു എവറി വൺ മാൻ വൈബ്സ്. നമുക്ക് ഇങ്ങനെ ഒരു മഴത്ത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ മട്ടൻ കറിയും വീറ്റ് ദോശയുമാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ മട്ടൻ കറിക്കുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മൾ എടുക്കുന്നത്. മട്ടൻ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യം. പിന്നെ ഇതിക്കൊരു രണ്ട് തക്കാളിയോ രണ്ട് ഓണിയനോ ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിക്ക് ആവശ്യമായതാണ് രണ്ട് ചില്ലി എടുത്തിട്ടുണ്ട്, കുരുമുളക് പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ കുമിൻ സീഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതൊക്കെ ലാസ്റ്റാണ് ഇതൊക്കെ ആഡ് ചെയ്യുക. നമ്മൾ കുക്കറിലോട്ട് ഓണിയനും തക്കാളിയും ചില്ലിയും കുക്കുംബറും മട്ടണും സോൾട്ടും ടർമറിക്കും ചേർത്തത് വേവിച്ചെടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുക. പച്ചമല്ലിയും ഇതിലോട്ട് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നമ്മളാ കുക്കറ്. അപ്പോൾ നമ്മളിവിടെ പൊടിച്ചെടുത്ത കുമിൻ സീഡും പെപ്പർ പൗഡറുമാണ് നമ്മളിവിടെ കണ്ടത്. അത് ഇത് കുക്കറിൽ വിസിൽ വന്നതിന് ശേഷം ഒരു നാല് ചെറിയ മട്ടൺ ആയതുകൊണ്ട് നാല് വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച് വേറൊരു ബൗളിലോട്ട് നമുക്ക് കറി ഒഴിച്ചതിന് ശേഷം നമുക്ക് കുമിൻ സീഡ് പൗഡറും പെപ്പർ പൗഡറും ആഡ് ചെയ്ത് ഓയിലും ആഡ് ചെയ്ത് നമുക്ക് ഒന്നും കൂടി വെട്ടി തിളപ്പിക്കണം. അപ്പോൾ നമുക്ക് നാല് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മട്ടൺ കറി തയ്യാറാവുന്നത് എങ്ങനെയാണ് കാണാം. മട്ടൺ കറി തയ്യാറായതിന് ശേഷം വേണം നമുക്ക് വീറ്റ് ദോശ തയ്യാറാക്കാൻ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മഴയത്തും നല്ല തണുപ്പത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ മട്ടൺ കറി ഇവിടെ ലോ ഫ്ലെയിമിലേക്ക് ഇടുന്ന് വിസിലടിക്കുകയാണ്. രണ്ട് വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് ഇടുന്ന് വിസിലടിക്കണം. അപ്പോൾ ഇതൊരു വെറൈറ്റി മട്ടൺ കറി തന്നെയാണ്. നമുക്ക് ഏത് മട്ടൺ തീരെ ഇഷ്ടപ്പെടാത്ത ഏതൊരാൾക്കും ഈ കറി ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു ടേസ്റ്റാണ്, ബീഫ് കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഒത്തിരി ആളുകളുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മട്ടൺ കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിക്ക് ഒരു കപ്പ് വീറ്റ് പൗഡറും ഹാഫ് കപ്പ് റൈസ് പൗഡറും കൂടെ ആഡ് ചെയ്ത് നമ്മൾ തയ്യാറാക്കിയെടുത്ത മാവാണിത്. ഇതിലോട്ട് കുറച്ച് സോൾട്ടും വാട്ടറും ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കുക്കറിലോട്ടുള്ള കറിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് നമ്മൾ അടുപ്പിലാണ് ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ദോശക്കല്ല് അടുപ്പിൽ വെച്ച് നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം നമ്മൾ മാവൊന്ന് അതിലൊഴിച്ച് നമ്മൾ നല്ലോണം ദോശ ചുടുന്ന പോലെ തന്നെ തയ്യാറാക്കി എടുക്കണം. നമ്മളെടുത്തുള്ള ഈ ദോശക്കല്ല് വലിയ ദോശക്കല്ലായതുകൊണ്ട് വലിയ അപ്പാണ് തയ്യാറായി കിട്ടുക. അപ്പോൾ എങ്ങനെയാണെന്ന് ദോശ തയ്യാറാവുന്നതും നമുക്ക് കാണാം. ആദ്യം നല്ലോണം ദോശക്കല്ല് നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലോട്ടുള്ള കറി നമുക്ക് കാണാം. അത് കഴിഞ്ഞാൽ കുക്കറിലോട്ടുള്ള കറി വിസിലൊക്കെ കളഞ്ഞ് നമ്മൾ തുറന്നിട്ട് നല്ല പാകമായ വേവുണ്ട്. അത് നമ്മളൊരു ബൗളിലോട്ട് മാറ്റി കറി ഒഴിച്ച് അതിലോട്ട് നമ്മൾ കുമിൻ സീഡും പെപ്പർ പൗഡറും നല്ലോണം ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ നല്ലോണം ഒരു ഗ്രേവി രൂപത്തിലായിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ആളുകളുണ്ടെങ്കിലും ഈ കറി നമുക്ക് ഓയിലും വാട്ടറും ആഡ് ചെയ്ത് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഓയിലും വാട്ടറും ആഡ് ചെയ്ത് ഒത്തിരി ആളുകൾക്ക് നമുക്ക് ഒരു കറി തയ്യാറാക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒന്നും കൂടി സ്റ്റൗവിലോട്ട് വെച്ച് നമ്മൾ ഒന്നും കൂടി തിളപ്പിച്ചെടുക്കണം. നമുക്ക് ഉപ്പൊക്കെ പാകാണോ നോക്കാം. ഒത്തിരി ആളുകളുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒത്തിരി ആളുകളുണ്ടെങ്കിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നതിലേറെ നമുക്ക് നല്ലൊരു ടേസ്റ്റിയായ ഒരു മട്ടൺ കറി തന്നെയാണ്. ബീഫ് കറിയുടെ അതേ ടേസ്റ്റിലാണിത് കിട്ടുന്നത്, അതേ രുചി തന്നെയാണ്, ഒരു മാറ്റവുമില്ല. മട്ടൻ്റെ അതേ ഫ്ലേവറോ മട്ടൻ്റെ അതേ മണവോ ഒന്നും ഇതിൽ കാണുന്നില്ല. നല്ലൊരു ടേസ്റ്റിയായ കറി തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വാട്ടർ വെന്തതിൽ നമ്മൾ വാട്ടർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഹോട്ട് വാട്ടർ ചേർക്കണം. അപ്പോൾ നമുക്ക് ആ അതേ കൺസിസ്റ്റൻസിയിൽ ലഭിക്കുന്നതാണ്. ഹോട്ട് വാട്ടറോ ഓയിലോ ചേർത്ത് നമുക്ക് കറി ഒന്നും കൂടെ തിക്നെസ് കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കറി ഒന്ന് വെട്ടി തിളക്കട്ടെ. ശേഷം നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ച് നമ്മളുടെ ദോശ തയ്യാറാവുന്നത് കാണാം. അപ്പോൾ നല്ലോണം വെട്ടി തിളച്ച് നമ്മൾ ദോശ ഇവിടെ കറി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് നമുക്ക് ഒന്ന്
ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ ഫ്ലെയിം ശേഷം നമുക്ക് ദോശ തയ്യാറാവുന്നത് കാണാം അപ്പോൾ ദോശ നമ്മൾ ഇവിടെ തയ്യാറായി കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ദോശ ഇവിടെ പാകമായി വന്നിട്ടുണ്ട് നല്ലോണം നന്നായിട്ടുണ്ട് ഇനി ഇത് എടുക്കാം അപ്പോൾ നമ്മൾ സൈഡ് അരികിലൊക്കെ നമ്മൾ ആദ്യം ഒന്ന് വരയിട്ട് നല്ലോണം മേലോട്ട് പൊന്തിച്ചതിന് ശേഷം അങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ലോണം അതേ ഷേപ്പിൽ ഒന്നും കേട് വരാതെ ഒരു ഷേപ്പും കേട് വരാതെ വൃത്തിയിൽ നമുക്ക് അപ്പം ചട്ടിയിൽ നിന്നും എങ്ങനെ വേർതിരിക്കാം എന്ന് കാണാം അപ്പോൾ നമ്മൾ അപ്പം ഇവിടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വീണ്ടും നമ്മൾ ഓയിലൊന്ന് മേലൊന്ന് നമ്മൾ പുരട്ടിയതിന് ശേഷം വീണ്ടും നമ്മൾ മാവ് ചുറ്റി ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ദോശപ്പം ഇവിടെ തയ്യാറാകുന്നതാണ് കാണുന്നത് നമുക്ക് ഏത് തണുപ്പ് സീസണിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം അതേപോലെ നമുക്ക് ഇതേ മാവ് ഉപയോഗിച്ച് നമുക്ക് ഓട്ടപ്പം ഉണ്ടാക്കാം പുട്ടുണ്ടാക്കാം അങ്ങനെ ഒത്തിരി ഒത്തിരി നമുക്ക് തണുപ്പ് സീസണിൽ നമുക്ക് ഏറ്റവും ശരീരത്തിന് ഉത്തമമായ ഇതാണ് വീറ്റ് ഗോതമ്പ് വീറ്റ് അതുപോലെ ഗോതമ്പ് നുറുക്ക് അങ്ങനെ ഒത്തിരി ഒത്തിരി റവ ഇതെല്ലാം നമുക്ക് വിൻ്റർ സീസണിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ദോശ ഇവിടെ ഇനി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ലോണം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം കത്തിയാലും ഇതിനധികമാണ് തീരെ കത്തിയില്ലെങ്കിൽ ഇതിനധികമാണ് അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് നല്ലത് തീരെ കത്തിയില്ലെങ്കിൽ നമ്മൾ കത്തിച്ചെടുക്കണം അപ്പോൾ നമ്മൾ അപ്പം ഇവിടെ തയ്യാറായി അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കായി ബ്രേക്ക്ഫാസ്റ്റിനുള്ള മട്ടൻ കറിയും ദോശയുമാണ് താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ മാൻ വൈബ്സ് കീപ് ഇറ്റ് അപ്പ് നെക്സ്റ്റ് മൈ വീഡിയോ